അസ്സലാമു അലൈക്കും, ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഇന്നൊരു നല്ലൊരു കിടിലം വീഡിയോയിൽ വന്നിരിക്കുന്നു. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മാതളി നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത് അച്ചാറിടുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് കൈപ്പടിക്കൂലെന്ന്. കൈപ്പടിക്കുന്നതിനാണ് എൻ്റെതായ ഈ രീതിയിലെ പണി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ അരക്കിലെ ഈത്തപ്പായാണ്. ഇത് മാങ്ങ ഇഞ്ചിയാണ്. മാങ്ങ ഇഞ്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടാ, മാങ്ങ ഇഞ്ചി 100 പച്ചമുളക്, 150 പുളി. ആ ഈ നാരങ്ങ വെളുത്തുള്ളി ഞാൻ കാണിച്ചു തരാം. ഈ നാരങ്ങ മുറിച്ചിട്ട് നമ്മൾ ഒരു തോന് കഴുകി തന്നെ ചെറുങ്ങനെ മുറിച്ചിട്ട് ഈ നാരങ്ങ നന്നായി കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കഴുകി ഇത് പിന്നെ ഞാൻ മുറിച്ചിട്ട് കഴുകാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എനിക്ക് എൻ്റെതായ ഒരു ഇത് ലെവലിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് മുറിച്ചിട്ട് കഴുകിയാൽ നല്ല വൃത്തിയിൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മുറിച്ചിട്ട് കഴുകുന്നത്. ഇനി നമുക്കിതിൽ ഉപ്പും പുളിയും ആക്കി കൊടുക്കാം. ഈ പുളി നല്ലോണം ഞെരണ്ടിട്ട് ഈ പുളിയിൽ വേണം നമ്മളിത് ഈ നാരങ്ങ വേവിച്ചെടുക്കാൻ. അങ്ങനെ ഈ പുളി മുഴുവൻ നമുക്കിതിൽ പറഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ഈ പുളിവെള്ളം നമ്മൾ ഊറ്റിയെടുക്കണം. ഈ പുളി ഇതിൻ്റെ പുളിവെള്ളം നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ നാരങ്ങ കഴിക്കുന്നതിനാണ് ഇത് പുളിവെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കും. പിന്നെ ഇതിൻ്റെ പാകത്തിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് ഞാനൊന്ന് ഗ്യാസ് ഒന്നൊരു വെക്കട്ടെ. ഇത് നമ്മളിത് ഗ്യാസ് വെച്ച് തീ ഓൺ തീയിലാക്കി തീ ഓണാക്കിയിട്ട് ഞാനിത് ഒന്ന് വെച്ച് അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ പാകത്തിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടൊന്ന് തിളച്ചാൻ പാടെ തന്നെ നമ്മളിത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ പുളിൻ്റെ ഇതുകൊണ്ട് ഈ നാരങ്ങ കഴിക്കൂലെന്നാണ് പറയുന്നത്. നമുക്ക് ഇട്ട് നോക്കാം, നിതിൻ്റെ അഭിപ്രായം പറയാം. അങ്ങനെ ഈ പച്ചമുളക്, ഈ പച്ചമുളകിനെ ചെറുങ്ങനെ ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. അപ്പോൾ എന്നാലും നമുക്ക് ഈ അച്ചാറിനൊക്കെ ഈ പച്ചമുളകെല്ലാം കടിക്കുന്നത് നല്ലൊരു രസമാണ്. ഇത് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരുടെ അവർ പറഞ്ഞത് ഇതേ രൂപത്തിൽ നിങ്ങൾ അച്ചാർ ഇട്ടെന്ന് പറഞ്ഞു. ഇതേ രൂപത്തിൽ അച്ചാർ ചേർത്ത് നന്നായില്ലെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ തന്നെ അച്ചാറ് കൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഞാൻ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, വെളുക അച്ചാർ, ഈട്ടപ്പായ അച്ചാർ, കരിമക്കായ അച്ചാർ, നെയ്മീൻ അച്ചാർ അതെല്ലാം ഞാൻ നന്നായിട്ടുള്ളൂ. ഈ നാരങ്ങൻ്റെ അച്ചാർ ഞാൻ ആദ്യമേ ഇടുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മിയെല്ലാം ഇതേ നാരങ്ങ കൊണ്ട് ഉപ്പിലിടും. ഞാൻ കൂട്ടില്ല, എനിക്കിഷ്ടമല്ല, കൈപ്പൂണ് ഞാൻ മാറ്റിയെടുത്തില്ല. അപ്പൊ ഇത് മുറിച്ചു തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോപ്പ് വെച്ചിട്ടാണ് ഇത് മുറിക്കുവരും. മുറിച്ചു തന്നെ വേണം എന്ന് പറഞ്ഞവര് അപ്പൊ നമുക്ക് മുറിച്ചു തന്നെ ചെയ്യാം. അങ്ങനെ ഈ മാങ്ങ ഇഞ്ചും നമുക്ക് ഇതേപോലെ തന്നെ മുറിച്ചിടാം. അപ്പൊ ഈ അച്ചാറിൽ ഈ മാങ്ങ ഇഞ്ചെല്ലാം എടുത്ത് കടിക്കുമ്പോൾ നല്ലൊരു രസമുണ്ടാവും. ഞാൻ കടിച്ചത് ഞാൻ തിന്ന് കഴിച്ചതുകൊണ്ടാണ് ഞാൻ പറയാൻ പറയാം. ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ അച്ചാർ. അപ്പൊ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ഒന്നാലും നിൽക്കില്ല ഈ അച്ചാറുണ്ട് ഞാൻ ഉണ്ടാക്കും. അപ്പൊ ഈ മാങ്ങ ഇഞ്ചി ഇന്ന് ഞാൻ എൻ്റെ അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു പറമ്പ് പോയിട്ട് ഞാൻ കൈക്കോട്ട് വെച്ച് കളച്ചിട്ട് കൊണ്ടാണ് ഒരു മാങ്ങ ഇഞ്ചിയാണ്. എൻ്റെ വീട്ടിലില്ല ആ മാങ്ങ ഇഞ്ചിയാണില്ല. ഞാൻ മുഴുവൻ ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ. നമ്മൾ കുറച്ച് കുറച്ചായി മുറിച്ചിട്ടു. ഇനിയുണ്ട് കേട്ടോ മാങ്ങ ഇഞ്ചി കുറേ. നോക്കിയേ മാങ്ങയില്ല, നല്ല ടേസ്റ്റ്. നമ്മളിതിന് സമന്തി കുറച്ചാലും ഇനി എന്തെല്ലാം കുറേ മുറിക്കാനുണ്ട് ഗായ്സ്. ഇതൊക്കെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇവിടെ കണ്ടോ.
ഇതെല്ലാം ഇപ്പൊ തൊലിയെല്ലാം പൊക്കി ഇവിടെ എടുത്ത് വെച്ച് കർമുറാന്ന് മുറിച്ചിട്ട് ഈ രീതിയിൽ ഇടണം. എന്റെ രീതിയിലൊരു ഡയലോഗ് കിട്ടിയാണ്. അങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കാനേ ഞാൻ പറഞ്ഞു വൈഫാണ് ഇവിടെ ഗ്യാസ് കത്തിച്ച് ഇവിടെ വെച്ച് മുമ്പൊന്ന് ആറിയതിന് ശേഷം ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ പയറെ മിക്സിയിലിട്ട് ചതയും. മാങ്ങേഞ്ചി മുഴുവനും ചെറുങ്ങനെ മുറിച്ച് വെച്ച് പച്ചമുളക് വെച്ചിരിക്കുന്നു. അപ്പം വെളുത്തുള്ളി ഞാനിവിടെ റെഡിയാക്കി വെച്ച് ഈത്തപ്പഴം ഞാനിവിടെ ചതുക്കി വെച്ച് ഇനി നമുക്ക് അച്ചാറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ലെണ്ണ ഇതിൽ 100 നല്ലെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുത്ത് 100 നല്ലെണ്ണ. അപ്പം ഈ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് മോശമാവില്ല. Mm-hmm.
ഇത് മറക്കറിയാൻ വിട്ടുപോയി. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ഇടാൻ വിട്ടുപോയി. അപ്പൊ ഇപ്പൊ അത് ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്. അപ്പൊ കുറച്ച് എരിവ് കുറാന്ന് ഇപ്പൊ നമുക്ക് കുറച്ച് ഇതില് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടി എടുക്കാം. എന്റെ റിൻസ മോണി ഒച്ച ആക്കുന്നുണ്ട്. എന്നാന്ന് ചോദിക്കുന്നു, ശരിക്കും പറയാൻ അറിയില്ലല്ലോ എന്നാ ഇത് ചോദിക്കുന്നുള്ളു. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് നല്ലവണ്ണം സ്പൂണോട് കൂട്ടി നല്ലോണം മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഉലുവയും കടുവും ഇട്ട് കഴിഞ്ഞാൽ ഏത് അച്ചാറും നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും. അപ്പോൾ ഈ അച്ചാർ ഒന്നും ആവില്ല, എന്നാ നല്ല നല്ലെണ്ണയിൽ ആക്കിയത് കൊണ്ട് ഒന്നും ആവില്ല. പിന്നെ നമ്മളത് അച്ചാർ കോരുമ്പോൾ നനഞ്ഞ സ്പൂണിടുമ്പോൾ പെട്ടെന്ന് നമ്മൾ, അപ്പോൾ ഇത് ഞാൻ ഉലുവയും കടുവും വറുത്ത് പൊടിച്ചിട്ടേ ഈ അച്ചാർ നല്ലൊരു ടേസ്റ്റ് വേണം. അപ്പോൾ ഇതാണ് ബോട്ടിൽ, ഇതാണെൻ്റെ കുപ്പിച്ചിലിൻ്റെ ബോട്ടിൽ. ഈ രണ്ട് ബോട്ടിൽ ഞാൻ ഈ അച്ചാർ ഇട്ട് കൊടുക്കാം. ഈ ബോട്ടിൽ ഞാൻ നല്ലോണം കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട്, അപ്പൊ ഇത് കൊറേ കാലം നിർത്തുക എന്ന് വെച്ചാൽ ഇതിപ്പം പെട്ടെന്ന് അച്ചാർ തീരും. കൊറേ കാലം വെക്കണ്ടേക്ക് നമ്മൾ ഈ ബോട്ടലിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ബോട്ടിൽ നല്ലോണം ഉണക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊറേ കാലം അച്ചാർ അച്ചാറൊന്ന് ഈ ബോട്ടിലേക്ക് മാറ്റിക്കൊടുക്കും. അവർക്ക് ഇഷ്ടം
I will show you how to do this. 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 I